അതൊരു വലിയ ഘടകമാണ്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ മക്കളോട് തുറന്നു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് അവനൊരു പുസ്തകം കൊടുത്തുകൊണ്ട് അവൻ്റെ ശ്രദ്ധ അതിലേക്ക് ക്ഷണിക്കാൻ പറ്റും. എനിക്ക് അതിൽ വളരെ ഇതായിട്ടുള്ളൊരു ഓർമ്മ, എൻ്റെ മദറ് നമ്മൾ വളർന്നു വരുന്ന സമയങ്ങളിൽ നമ്മളോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, പുള്ളിക്കാരി എന്താ ചെയ്യുന്നത് വെച്ചാൽ വനിതയിൽ ഇതുപോലെ ചോദ്യോത്തരങ്ങളുണ്ട്, അതിനൊരു പേജ് മടക്കി വെക്കും. എന്നിട്ട് ഞാൻ ആ ബുക്കിലൊരു പേജ് മടക്കി വെച്ചിട്ടുണ്ട്, അതെല്ലാവരും പോയി വായിക്കണം. അപ്പൊ നമ്മളോട് പറയേണ്ട കാര്യങ്ങളായിരിക്കും അതിനകത്ത് വന്നിട്ടുണ്ടാവുന്നത്. അപ്പൊ ആ ഒരു ജാള്യത അവിടെ ഒഴിവായി. തീർച്ചയായിട്ടും ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലില് ഈ അടുത്ത യുഗത്തിലെ സെക്സിനെ കുറിച്ച്, റോബോട്ടിക് യൂസ് ചെയ്തുകൊണ്ടുള്ള സെക്സ് രീതികളെ കുറിച്ചൊക്കെ സംസാരിക്കണ്ടായി. മലയാളി സമൂഹം ഒരു ടാബു ആയി കണ്ടിരുന്ന ലൈംഗിക കാര്യങ്ങളെ കുറിച്ച് ഇത്ര ഓപ്പണായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ അതിന് ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? ഓ, അതിശയകരമായിട്ടുള്ള പ്രതികരണമായിരുന്നില്ല. അപ്പൊ അവിടെ 5 സ്റ്റേജുകളാണ് ഒരേ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലെ ഏറ്റവും വലിയ സ്റ്റേജുകളിൽ ഒന്നായിരുന്നു ഞങ്ങൾക്ക് റിസർവ് ചെയ്തിരുന്നത്. പാരലായിട്ടുണ്ടായിരുന്ന സുനിൽ പിള്ളയിടത്തിന്റെ സ്റ്റേജ്. അപ്പൊ സുനിൽ പിള്ളയെ അറിയാമല്ലോ, ഏറ്റവും കേരളത്തിലെ ഏറ്റവും യുനോ എന്റർടൈനിങ് ആയിട്ടുള്ളതും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വാഗ്മിയാണ് അദ്ദേഹം. അപ്പൊ ഞാൻ ഞങ്ങളുടെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് അദ്ദേഹമായിട്ട് പിടിച്ചു നിൽക്കില്ല എന്ന് വിചാരിച്ചു. അപ്പോ ഞാനുണ്ട്, നീരജുണ്ട്, ഷൈലജ ടീച്ചറുണ്ട്, സൗമ്യ സരിൻ ഉണ്ട്, ഡോക്ടറാണ്, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ആളാണ്. അപ്പോൾ സിന്ധു ആണ് മോഡറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ആ ഏരിയ മുഴുവൻ, അതായത് സീറ്റിൽ മുഴുവൻ ഫുള്ളായി, അതിൻ്റെ ചുറ്റും നമുക്ക് കടന്നു പോകാൻ പറ്റാത്ത തരത്തിലൊരു തിക് വാൾ ഓഫ് യുനോ ഹ്യൂമാനിറ്റി ആണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 5000 ആളുകൾ, മിക്കവാറും യങ്സ്റ്റേഴ്സാണ്, എല്ലാ യുനോ തരത്തിലുള്ള ആളുകളും കൂടുതലും യങ്സ്റ്റേഴ്സ് ഇങ്ങനെ നിലത്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചു തുടങ്ങി. സംസാരിച്ചു തുടങ്ങിയിട്ട് വളരെ ഒന്നാം ഷൈലജ ടീച്ചറിൻ്റെ അവിടെ പ്രസൻസ് തന്നെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ. ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാനായിട്ട് എല്ലാ ആളുകളും ഇതിനോ താല്പര്യപ്പെടുന്നു, താല്പര്യപ്പെടണം എന്നുള്ളൊരു മെസ്സേജാണ് ടീച്ചർ തന്നത്. അത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള അപ്രീസിയേഷനാണ് വന്നത്, പൂർണ്ണമായിട്ടും കിട്ടിയത്. ആ കുട്ടി ആളുകളുടെ റെസ്പോൺസ് എനിക്ക് വളരെ എൻകറേജിങ് ആയിരുന്നു. അത് ആ സംസാരത്തോട് മാത്രമല്ല പുസ്തകത്തോടും. അതിനുശേഷം ഞാൻ സുനിലിനോട് പറഞ്ഞു, സുനിൽ ഞാൻ വിഷയം വെച്ചിട്ടാണ് കേട്ടോ പിടിച്ചത്, അല്ലാതെ അദ്ദേഹത്തോട് സംസാരത്തിൽ അദ്ദേഹത്തോടെ ഒക്കെ പിടിച്ചിരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. പുസ്തകങ്ങളും യാത്രകളും ലോക കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുരളി തുമ്മാരുകുടി വളരെ ബിസിയാണ്. കരിയറിൻ്റെ ഒരു ഘട്ടം എത്തിയിരിക്കുകയാണ്. ഏതർത്ഥത്തിൽ രേഖപ്പെടുത്തണം, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ അടയാളപ്പെടുത്തണം എന്നാണ് പിന്നെ തുമ്മാരുകുടി, മുരളി തുമ്മാരുകുടി ആഗ്രഹിക്കുന്നത്? സാംസ്കാരിക രംഗത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരാളായിട്ടാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ അത് ഒരു പബ്ലിക് പോളിസി എന്നുള്ള നിലയിൽ, കേരളത്തിലെ പബ്ലിക് പോളിസികൾ ആധുനികമായിട്ടുള്ളൊരു ലോകത്തേക്ക് കൊണ്ടുവരികയും ലോകത്ത് ഈ കേരളത്തിലെ നല്ല കാര്യങ്ങൾ മറ്റുള്ളടത്ത് പരിചയപ്പെടുത്തുന്ന ഒരു രീതി എനിക്കുണ്ട് കേട്ടോ. ഞാൻ സാധാരണ രീതിയിൽ ഇവിടെ പറയാറില്ല, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ലല്ലോ. ഇപ്പം നമ്മളുടെ ശാസ്ത്രാധിത്യ പരിഷത്താണെങ്കിലും, കേരളത്തിലെ ലൈബ്രറി മൂവ്മെൻ്റ് ആണെങ്കിലും, കേരളത്തിലെ കുടുംബശ്രീ ആണെങ്കിലും, കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിലും, ഇത് എല്ലാമാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേരള മോഡൽസ്. പ്രൈവറ്റ് സെക്ടറിലെ ഇൻവോൾവ്മെൻ്റ് ആയിട്ടുള്ളത്, കേരളത്തിലെ പബ്ലിക് ട്രാൻസ്പോർട്ടിലെ ഇൻവോൾവ്മെൻറ്, ഹോസ്പിറ്റലിലെ ഇൻവോൾവ്മെൻറ്, സ്കൂളിലെ ഇൻവോൾവ്മെൻറ്റ്, ഇത് മൂന്നും പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ്. ഈ 7 കാര്യങ്ങളും ഞാൻ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആളുകളോട് പ്രൗഡായിട്ട് പറയും, അവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന ഹൈലൈറ്റ് കാര്യങ്ങൾ. അപ്പോൾ ഈ തരത്തിലൊരു കൾച്ചർ എക്സ്ചേഞ്ച് സാധ്യമാക്കിയ ഒരാൾ, ആ കാര്യങ്ങൾ കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ആൾ എന്നറിയപ്പെടാനാണ് എനിക്ക് ആഗ്രഹം. തൽക്കാലം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ, ആഗ്രഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എത്തിയിട്ടുള്ളൂ. പക്ഷേ ഒരു കാലത്ത് അത് മാറ്റങ്ങളായി മാറും എന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം ഈ കരിയർ ഇപ്പം ഇനി ഒരു റിട്ടയർമെൻ്റ് ലൈഫിലേക്കൊക്കെ പോകേണ്ട സമയത്തിലേക്കൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്നു. അതെ. ആ സമയത്ത് ഈ മറുനാടനൊക്കെ എപ്പോഴും എടുത്തിട്ട് പറയുന്നതാണ്, മുരളി തുമ്മാരുടെ മന്ത്രിയാവുന്നു, മുരളി തുമ്മാരുടെ മത്സരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെ വല്ല സാധ്യതയുണ്ടോ? അപ്പം നമ്മുടെ ശശി തരൂർ വന്നു, അപ്പം അതുപോലെ പൊളിറ്റിക്കലി എന്തെങ്കിലും സാധ്യതകളുണ്ടോ, അങ്ങനെ എന്തെങ്കിലും? ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ മാറ്റങ്ങൾ വരണമെന്ന് വളരെ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. കേരളത്തിൽ മാറ്റങ്ങൾ വരണമെങ്കിൽ അതിൽ രാഷ്ട്രീയം ഇല്ലാതെ സാധിക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ രാഷ്ട്രീയ രംഗത്ത് തീർച്ചയായിട്ടും ഉണ്ടാകും, അതിൽ ഒരു സംശയമില്ല. പക്ഷേ അത് രാഷ്ട്രീയ രംഗത്ത് നമുക്ക് സാധ്യമായിട്ടുള്ളത് MLA ആയിട്ടോ MP ആയിട്ടോ മന്ത്രി ആയിട്ടോ എന്നുള്ളത് അതൊരു വേറൊരു വിഷയമാണ്. ഇപ്പോൾ അമേരിക്ക പോലുള്ളൊരു സംവിധാനമാണെങ്കിൽ അവിടെ പ്രസിഡൻറ്റ് ഭരിക്കുന്നു,
അവിടെ ഒരു പാർലമെൻ്റ് ഉണ്ട്, സെനറ്റ് കോൺഗ്രസ്സും ഉണ്ട്. ഇവരല്ല മന്ത്രിമാരാകുന്നത്. മന്ത്രിമാരാകുന്നത് ആ വിഷയത്തിൽ കഴിവും അറിവും കാര്യങ്ങൾ നടത്താൻ പ്രാപ്തിയുള്ള ആളുകളാണ് മന്ത്രിമാരാകുന്നത്. അങ്ങനെ ഒരു സംവിധാനമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മന്ത്രിയാവാനായിട്ട് ശ്രമിച്ചതന്നെ. കാരണം ഈ രാഷ്ട്രീയത്തിൽ നമ്മൾ പിന്നെ ഇറങ്ങേണ്ട കാര്യമില്ല. നമ്മളുടെ കാര്യം ആ കാര്യം നടത്തുക എന്നുള്ളത് ഉദ്ദേശം അതാണല്ലോ. അതാണല്ലോ. അപ്പോൾ രാഷ്ട്രീയമെല്ലാം ഈ കോൺഗ്രസും സെനറ്റും അംഗങ്ങളും പ്രസിഡന്റും നടത്തിക്കൊള്ളും. നമ്മളുടെ അങ്ങനെയല്ല. നമ്മളുടെ കാര്യത്തിൽ നമുക്കൊരു മന്ത്രി ആവണമെങ്കിൽ നമ്മൾ ഈ എം എൽ എയോ എം പി ആയേ പറ്റൂ. അപ്പോൾ ഈ എം എൽ എ എം പി ആവുമ്പോൾ എന്ത് പറ്റും? നമ്മൾ ഈ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും അടിയിൽ ഏതെങ്കിലും ഒരു ഐഡിയോളജിയുമായിട്ട് ചേർന്ന് അവർ ചെയ്യുന്നതെല്ലാം സപ്പോർട്ട് ചെയ്ത് മറ്റവർ ചെയ്യുന്ന എല്ലാം എതിർത്ത് അവരുടെ ഫ്രെയിം വർക്കിനകത്ത് പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യം വരും. അത് നമ്മളുടെ മൊത്തം ക്രിയേറ്റിവിറ്റിക്കും ഐഡിയോളജിക്കും ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ കേരളത്തിലിപ്പോൾ നിലനിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഫ്രെയിം വർക്കിലും ഞാൻ നിൽക്കുന്നില്ല. ഞാൻ എക്കണോമിക്കലായിട്ട് വളരെ ലിബറലായിട്ട് മാർക്കറ്റ് ആയിട്ട് ചിന്തിച്ചിരിക്കുന്ന ഒരു ആളാണ്. സോഷ്യലായിട്ട് വളരെ ലിബറലായിട്ട് ചിന്തിക്കുന്ന ഒരു ആളാണ്. ആ തരത്തിലുള്ളൊരു ഒരു ഫ്രെയിം വർക്കിലൊരു പാർട്ടി ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നില്ല. പുതുതായിട്ട് നമുക്കൊരു പാർട്ടി ഉണ്ടാക്കണമെങ്കിൽ അതിന് ഉള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. അതായത് നമ്മളുടെ ഈ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ലിബറലായിട്ടൊരു പൊസിഷൻ വെച്ചിട്ടൊരു പാർട്ടി ഉണ്ടാക്കി അതിനെ നമ്മളുടെ ഇലക്ഷൻ പോലെയുള്ള സംവിധാനത്തിൽ കൂടെ കടന്നു വന്ന് എത്തണമെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. അത് അങ്ങനെ ചിന്തിക്കുന്നതിൽ പ്രസക്തിയില്ല. കാരണം നിലവിലുള്ള പാർട്ടികളോട് നിൽക്കുകയും അതിനകത്തൂടെ വരാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വളരെ ഇൻ്റർനാഷണൽ എക്സ്പോഷറൊക്കെ ഉള്ള ആളുകളെ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മുടെ പാർട്ടി അണികൾ എന്നൊക്കെ പറയുന്ന 24 hours രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളോടാണ് നമ്മൾ പിന്നെ ഫൈറ്റ് ചെയ്യേണ്ടിയോ അല്ലെങ്കിൽ ബന്ധപ്പെടേണ്ടിയോ വരുന്നത്. അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ലേ? നമ്മൾ ഇപ്പോൾ ശശി തരൂറിൻ്റെ ഉദാഹരണം തന്നെ എടുത്തു കഴിഞ്ഞാണെങ്കിൽ അദ്ദേഹം എന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ പോലും പ്രാപ്തിയുള്ളൊരു ആളാണ്. സാധാരണ നമ്മൾ എന്ത് വിചാരിക്കും? അദ്ദേഹം നിൽക്കുന്ന പാർട്ടി അദ്ദേഹത്തിന് പരമാവധി ഇത് കൊടുക്കും, പ്രൊജക്ഷൻ കൊടുക്കുമെന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ പ്രായോഗികമായിട്ട് നമ്മൾ കാണുന്ന എന്താണ്, അതിന് ഏതാണ്ട് വിപരീതമായിട്ടുള്ളൊരു രീതിയിലാണ് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ വലിയ വിസിബിലിറ്റി വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് സപ്രസ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ അത് വേറെ ഏതൊരു ഫോർമേഷനിലാണെങ്കിലും ഉണ്ടാകും. എന്താ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇനോ ചെറുപ്പകാലത്ത് തൊട്ട് ഇനോ ബസ്സിന് കല്ലെറിഞ്ഞും സമരം ചെയ്തും അടികൊണ്ടും വളർന്ന ആളുകൾക്ക് അങ്ങനെ അല്ലാതെ ഒരാൾ വേറെ ഒരു വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പം ആ തരത്തിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാരണം ഒരു കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ ഇലക്ഷൻ നിന്ന് മന്ത്രിയാവുന്ന ഒരു രീതിയിലേക്ക് ഞാൻ പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.